ആ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെവൻലി ഡെലൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ആനിമയെ കുറിച്ചാണ്. ഈ ആനിമയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷൻ ആണ്. അതുപോലെ ക്യാരക്ടേഴ്സ് ആയാലും വോയിസ് ആക്ടിങ് ആയാലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഹെൽസ്പാൻഡേസ് എന്തായാലും എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെൽസ്പാൻഡേസ് കണ്ട എല്ലാവരും ഹെവൻലി ഡെലൂഷൻസ് കൂടി കണ്ടു നോക്കുക. കാരണം എനിക്ക് പേഴ്സണലി ഈ ഹെൽസ്പാൻഡേസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിനൊക്കെ കൂടുതൽ കുറച്ചുകൂടി എൻഗേജിംഗ് ആയി തോന്നി നമ്മുടെ ഹെവൻലി ഡെലൂഷൻസ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ആനിമയുടെ ഫസ്റ്റ് എപ്പിസോഡ്. കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ക്യാരക്ടേഴ്സും അതുപോലെ ഇതിൻ്റെ ഒരു ജേണിയും ആയിരിക്കാം ഒരു നമുക്ക് പ്രോമിസ് നെവർലാൻഡ് അല്ലെങ്കിൽ ഡാർലിംഗ് ഇൻ ദ ഫ്രാനക്സ് ആ ഒരു ഇതിൻ്റെയൊക്കെ കൈൻഡ് ഓഫ് മിക്സ്ഡ് വൈബാണ് ഈ ഒരു ആനിമ തരാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ മാങ്ക എടുത്തു പറയേണ്ടതാണ്. ബ്രില്ലൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് സ്റ്റൈലും അതുപോലെ തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുമാണ് ഇതിൻ്റെ മാങ്കയ്ക്കുള്ളത്. ഇതിൻ്റെ കുറേ വീടായിട്ടുള്ള സീൻസും കുറേ ബ്രൂട്ടാലിറ്റിയും അതുപോലെ ഇൻസൈൻ ആയിട്ടുള്ള റൈറ്റിംഗ് ഒക്കെയാണ് മാങ്കയിലുള്ളത്. നിങ്ങൾ ഡെഫിനറ്റ്ലി വായിച്ചു നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഈ ഫസ്റ്റത്തെ ആനിമ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാങ്ക ട്രൈ ചെയ്ത് നോക്കുക. മാങ്കയിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ സീൻസ് അടിപൊളി സീൻസ് ഉണ്ട്. ഇതൊക്കെ ഈ ആനിമയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ സെൻസർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു ആനിമേഷൻ എടുത്തു പറയേണ്ടതാണ്. പ്രൊഡക്ഷൻ ഐ ജി ആണ് ഇതിൻ്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. അതായത് വിറ്റ് സ്റ്റുഡിയോയുടെ ഒരു പാരദൽ സ്റ്റുഡിയോ ആണ് പ്രൊഡക്ഷൻ ഐ ജി എന്ന് പറയുന്നത്. അവർ നല്ല ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി ആനിമേഷനാണ്. എനിക്ക് ഏകദേശം ചെയിൻസോ മാനൊക്കെ ഓർമ്മ വന്നു. ചെയിൻസോ മാനിലെ മോൺസ്റ്റേഴ്സിനെയും ഒക്കെ പോലെ തന്നെയാണ് ഇതിനകത്തും ഏകദേശം ആ മോൺസ്റ്ററിനൊക്കെ വരച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത്ര ഫ്ലുവൻസിയിൽ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസുകളായാലും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടുമൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടോക്കിയോ, പിന്നെ മിമിഹീമെ, പിന്നെ കിറൂക്കോ മാറും. ഈ ടോക്കിയോയുടെ മിമിഹോമയുടെ എക്സാക്ട് കോപ്പി തന്നെയാണ് ഈ കിറൂക്കോയും മാറു എന്ന് പറയുന്ന ക്യാരക്ടറും. അപ്പോൾ രണ്ട് വേൾഡാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒന്ന് ഔട്ട് സൈഡ് വേൾഡ് എന്ന് പറയുന്ന ഈ പിള്ളേർ പഠിക്കുന്ന സ്ഥലവും മറ്റേത് ഔട്ട് സൈഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലവും. ഈ ഔട്ട് സൈഡ് വേൾഡിലാണ് നമ്മുടെ കിറൂക്കോ അതുപോലെ മാറു ഉള്ളത്. ഇവർ രണ്ടുപേരെ ചുറ്റിപ്പറ്റിയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാറു എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു ബോഡി ഗാർഡായിട്ടാണ് കിറൂക്കോ എന്ന് പറഞ്ഞ ആ കുട്ടി കൂടി കൂടിയുള്ളത്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നതും കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നു. കുറേ ആളുകൾ ഇവരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. അങ്ങനെ ആ ഒരു വേൾഡിലേക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ഒരു ലാസ്റ്റ് ഓഫ് എസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആലിസ് ഇൻ വണ്ടർലാൻഡ് ലാസ്റ്റ് സീക്വൻസും കാണിക്കുന്ന രീതിയിലുള്ള വേൾഡ് ബിൽഡിംഗ് ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു അപ്പോക്കാലിപ്റ്റിക് ഒരു ഇതൊക്കെ കഴിഞ്ഞ് പോയ ഒരു വേൾഡ് പോലെയാണ് അവിടെ ഉള്ളത്. അവിടെ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അതായത് മാനിറ്റേഴ്സ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സും വളരെ വിയർഡായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഔട്ട് സൈഡ് വേൾഡിലെ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ കോണ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി വരയ്ക്കുന്ന ഡ്രോയിങ്സൊക്കെ വളരെ വിയർഡായിട്ടുള്ള ഡ്രോയിങ്സാണ്. ആ ഡ്രോയിങ്ങിലെ കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്. ആ ക്രീച്ചേഴ്സായിട്ട് എക്സാക്ട് സാമ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ഔട്ട് സൈഡ് വേൾഡിൽ, അതായത് ഈ പോസ്റ്റ് അപോക്കാലിപ്റ്റിക് ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ വിയർഡായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് വളരെ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഈ ഫസ്റ്റ് എപ്പിസോഡ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇതിനകത്തേക്ക് തന്നെ പോകുമെന്നാണ് പ്രതീക്ഷ. ഇതിൻ്റെ മാങ്ക വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അഡാപ്റ്റേഷൻ ആണെങ്കിൽ, അപ്പോൾ വോർത്ത് വാച്ചിങ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക.